രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആശയാടിത്തറയായ ഹിന്ദുത്വ എന്ന മതമൌലിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ആവിഷ്കരിച്ചയാൾ. നാസിക് ജില്ലാ കളക്ടർ ആയിരുന്ന AMT ജാക്സനെ വധിച്ചവർക്ക് ആയുധം എത്തിച്ചു നൽകിയ കേസിൽ രാജ്യദ്രോഹം, വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി 1911 ജൂലൈ 4 ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൽ ക്ലാസ് 3D തടവുകാരനായി ഏകാന്ത തടവിന് അടയ്ക്കപ്പെട്ടു. ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞ് വെറും 55 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സവർക്കർ ആദ്യത്തെ മാപ്പപേക്ഷ സമർപ്പിച്ചു. എന്റെ കൂടെ ജയിലിലടയ്ക്കപ്പെട്ടവരിൽ ഞാനൊഴികെ മറ്റാരെയും ഏറ്റവും അപകടകാരികളായ തടവുകാർ എന്ന ക്ലാസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിലെ എന്റെ പ്രവൃത്തികൾ ഏറ്റവും മാന്യമായതും നല്ലതുമായിരുന്നു. 2 വർഷങ്ങൾക്കുശേഷം സവർക്കർ തന്റെ 2-ാമത്തെ ഹർജി സമർപ്പിച്ചു. ഈ കാലയളവിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പ്രത്യക്ഷമായി പങ്കെടുക്കാൻ വിസമ്മതിച്ച സവർക്കർ താൻ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തെയും തന്റെ ചെയ്തികളെയും തള്ളിപ്പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തെയും അതിൽ പങ്കെടുത്തവരെയും ചെറുതാക്കി കാണിച്ചും സ്വന്തം തടി രക്ഷിക്കുവാനുള്ള ശ്രമവുമായി സവർക്കർ മുന്നോട്ടു പോയി. എനിക്ക് ഉചിതമായ വിചാരണയും നീതിപൂർവമായ ശിക്ഷാവിധിയും ലഭിച്ചതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ അക്രമങ്ങളെ ഞാൻ ഹൃദയം കൊണ്ട് അത്യധികം വെറുക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിയും വിധം ബ്രിട്ടീഷ് നിയമങ്ങളെയും ഭരണഘടനയും മുറുകെ പിടിക്കേണ്ടതും അതിന് വിധേയമാവുകയും ചെയ്യേണ്ടത് എന്റെ കടമയാണെന്ന് മനസ്സിലാക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിന്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പൈതൃകവാതായനങ്ങളിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് മുടിയനായ പുത്രന് മടങ്ങിവരാനാവുക? ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാത്രമേ അത്രയും കാരുണ്യം കാണിക്കാനാകൂ. പിന്നീട് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് സഹായ വാഗ്ദാനങ്ങളോടെ സവർക്കർ തന്റെ 3-ാമത്തെ മാപ്പപേക്ഷ സമർപ്പിച്ചു. അതേ വർഷം വീണ്ടും സവർക്കറിന്റെ അപേക്ഷകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും അംഗീകരിക്കുവാൻ സവർക്കർ തയ്യാറായി. ഒടുവിൽ 1921 മെയ് 2 സെല്ലുലാർ ജയിലിൽ നിന്നും സവർക്കർ മോചിപ്പിക്കപ്പെട്ടു. സെല്ലുലാർ ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ടെങ്കിലും സവർക്കറിന് കുറച്ചുകാലം പൂനെയിലെ യേർവാദ ജയിലിൽ സാധാരണ തടവ് അനുഭവിക്കേണ്ടി വന്നു. ഈ കാലയളവിലാണ് A. Maratha എന്ന തൂലികാനാമത്തിൽ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകം രചിച്ചത്. ഈ പുസ്തകത്തിന്റെ പിൻബലത്തിലാണ് സവർക്കർ ഹിന്ദു മഹാസഭയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചത്. പിന്നീട് RSS സ്ഥാപക നേതാവായ ഹെഡ്ഗവാർ 1925 ഏപ്രിലിൽ രത്നഗിരിയിൽ വെച്ച് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകൃതമായത്. രത്നഗിരിയിൽ കഴിയുന്ന കാലയളവിൽ തൊഴിലില്ലായ്മ പെൻഷൻ എന്ന പേരിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും സവർക്കർ 60 രൂപ മാസാമാസം വാങ്ങുന്നുണ്ടായിരുന്നു. അത് 100 രൂപയായി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർക്കർ ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതിയതായും ചരിത്രകർത്താക്കൾ രേഖപ്പെടുത്തുന്നു. 1937 ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി സവർക്കർ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിഭജിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ മറ്റൊരു പതിപ്പായി തിയറി ഓഫ് 2 നേഷൻസ് അവതരിപ്പിക്കപ്പെടുന്നത് ആ സമയത്താണ്. ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ആശയത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന സവർക്കറാണ് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുക എന്ന വിഷവിത്ത് പാകിയത്. 1939 ഒക്ടോബർ 9 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻഡൻഗോയെ സന്ദർശിച്ച സവർക്കർ അന്ന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുമായുള്ള ശത്രുത പോലും അനാവശ്യമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനും വർഗീയത വളർത്താനുമുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സവർക്കർ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനും എതിരെ രംഗത്തെത്തി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ സവർക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം ഉടലെടുത്ത സമയത്ത് ഗാന്ധിജി സവർക്കറെ സന്ദർശിച്ച് അദ്ദേഹത്തിന് സംഘടനയുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയെപ്പറ്റി ഗാന്ധി പിന്നീട് ഇങ്ങനെ എഴുതി: സവർക്കറോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും പിന്തുണ അഭ്യർത്ഥിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ സവർക്കറുടെ ഭവനത്തിൽ പോയി. അദ്ദേഹത്തിന്റെ പിന്തുണ നേടാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ 1942 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ ആർമിക്കെതിരെയായിരുന്നു സവർക്കറുടെയും ഹിന്ദു മഹാസഭയുടെയും മറ്റൊരു പണനീക്കം. ഹിന്ദു മഹാസഭ രാജ്യത്തുടനീളം മിലിറ്ററി റിക്രൂട്ട്മെന്റ് ബോർഡുകൾ സ്ഥാപിക്കുകയും ബ്രിട്ടീഷ് ആർമിയിൽ ഹിന്ദു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു.
അതിൽ സവർക്കറിന്റെ ഹിന്ദു മഹാസഭയുടെ പങ്ക് ചെറുതല്ലായിരുന്നു. 1948 ജനുവരി 30 മതഭ്രാന്തനായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചു. ഗോഡ്സെ, നാരായൺ ആപ്തെ, ദിഗംബർ ബാഡ്ഗെ എന്നിവർ അറസ്റ്റിലായി. സവർക്കർ നേതൃത്വം നൽകിയിരുന്ന ഹിന്ദു മഹാസഭയിലെ അംഗമായിരുന്നു ഗോഡ്സെ. ഗോഡ്സെ വെറുമൊരു അംഗം മാത്രമായിരുന്നില്ല, ഹിന്ദു രാഷ്ട്രദളിന്റെ സാമ്രാട്ടായ സവർക്കറുമായി അടുത്തിടപഴകുവാൻ സാധിച്ചിരുന്ന ചുരുക്കം ചിലയാളുകളിൽപ്പെട്ടവരായിരുന്നു ഗോഡ്സെയും ആപ്തെയും. ഗാന്ധിജിക്ക് നേരെ അതേ വർഷം ജനുവരി 20 വധശ്രമം ഉണ്ടായിരുന്നു. അന്ന് പിടിക്കപ്പെട്ട മദൻലാൽ പഹ്വ എന്ന പ്രതിയുടെ മൊഴികളും പിന്നീട് കൊലപാതകികളുടെ മൊഴികളിലും ഗാന്ധി വധത്തിലെ ഹിന്ദു മഹാസഭയുടെയും സവർക്കറിന്റെയും പങ്കുകളിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു. പിന്നീട് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഡ്ഗെയുടെ മൊഴികൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യം നടക്കുന്നതിന് 2 മുമ്പ് ഗോഡ്സെ, ആപ്തെ, ബാഡ്ഗെ എന്നിവർ സവർക്കർ സദനിൽ ചെന്നിരുന്നു. ബാഡ്ഗെ പുറത്തു നിൽക്കുകയും ആപ്തെ, ഗോഡ്സെ എന്നിവർ സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉണ്ടായി. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഹ്രാവർദി എന്നിവരെ തീർത്തു കളയണമെന്ന് താത്യാറാവു അഥവാ സവർക്കർ തീരുമാനിച്ചിരുന്നുവെന്നും ആ ജോലി തങ്ങളെ ഏൽപ്പിച്ചുവെന്നും ആപ്തെ എന്നോട് പറഞ്ഞു. മദൻലാൽ പഹ്വയും കർക്കരയും അതിന് തൊട്ടു മുൻപ് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നുവെന്നാണ് മദൻലാൽ പഹ്വയുടെ മൊഴി. ഡൽഹിയിലേക്ക് പുറപ്പെടും മുമ്പ് അവസാനമായി ഒരിക്കൽ കൂടി സവർക്കറെ കാണണമെന്ന ആഗ്രഹം ഗോഡ്സെ പ്രകടിപ്പിച്ചതായും അതിൻപ്രകാരം ജനുവരി 17 വീണ്ടും ഗോഡ്സെ സവർക്കറെ സന്ദർശിച്ചിരുന്നുവെന്നും ബാഡ്ഗെ കൂട്ടിച്ചേർത്തു. ഗാന്ധിവധത്തെ തുടർന്ന് 1948 ഫെബ്രുവരി 22 വിചാരണ തടവുകാരനായ സവർക്കർ ഇന്ത്യ ഗവൺമെന്റിന് എഴുതിയ കത്തിൽ തന്നെ മോചിപ്പിച്ചാൽ സർക്കാർ ആവശ്യപ്പെടുന്ന അത്രയും കാലം ഏതെങ്കിലും വിധത്തിലുള്ള സാമുദായികമോ രാഷ്ട്രീയമോ ആയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പറയുകയുണ്ടായി. മാപ്പുസാക്ഷിയായ ബാഡ്ഗെയുടെ മൊഴി അംഗീകരിച്ച കോടതി പക്ഷേ മൊഴി പൂർണ്ണമായി ശരിവെക്കുന്ന മറ്റ് സാക്ഷിമൊഴികളുടെ അഭാവത്തിൽ സവർക്കറെ ശിക്ഷിക്കാൻ തയ്യാറായില്ല. സവർക്കറെ കണ്ടു എന്ന് ബാഡ്ഗെ പറഞ്ഞ 2 ഗാന്ധിജിയെ വധിച്ചത്. കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് അവർ തൂക്കിക്കൊല്ലപ്പെട്ടു. 1966 ഗാന്ധിവധം പുനരന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന് മുമ്പാകെ രേഖപ്പെടുത്തിയ സവർക്കറുടെ അംഗരക്ഷകന്റെയും പേഴ്സണൽ സെക്രട്ടറിയുടെയും സാക്ഷിമൊഴികൾ സവർക്കർ കോടതിയിൽ നുണ പറയുകയായിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. സവർക്കറും അയാളുടെ സംഘവും കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയെന്നത് ഒഴികെയുള്ളതെല്ലാം നിരാകരിക്കുന്ന വസ്തുതകളാണെന്നുള്ള ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ട് 1969 പുറത്തുവന്നു. അതിനും 3 മുമ്പ് സവർക്കർ മരണമടഞ്ഞു. ചിത്രഗുപ്ത എന്നൊരാൾ രചിച്ച 1926 പ്രസിദ്ധീകരിച്ച ബാരിസ്റ്റർ സവർക്കറിന്റെ ജീവിതം എന്ന സവർക്കറിന്റെ ജീവചരിത്രത്തിലാണ് ആദ്യമായി വീർ സവർക്കർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. 1987 ഈ പുസ്തകത്തിന്റെ 2 ഇറക്കിയപ്പോഴാണ് ചിത്രഗുപ്ത മറ്റാരുമല്ല സവർക്കർ തന്നെ ആയിരുന്നുവെന്ന് വെളിവാക്കപ്പെടുന്നത്. അതായത് സവർക്കർ സ്വയം തന്നെ വിളിച്ച പേരാണ് വീർ സവർക്കർ എന്നത്. ദേശീയ വിമോചന സമരത്തെ ഒറ്റുകൊടുത്ത, ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ വീണ് പലവട്ടം മാപ്പിരുന്ന് ജയിൽ വിമോചിതനായ, കടുത്ത ഗാന്ധി വിരുദ്ധനായ, ഗാന്ധിവധ ഗൂഢാലോചന കേസിൽ പ്രതിയായ സവർക്കർക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നതും ചരിത്രത്തെ വികൃതമാക്കുന്നതിന്റെ പേടിപ്പെടുത്തുന്ന തുടർച്ചയാണ്.